हेलो फ्रेंड्स वेलकम बैक मत्तोरु वीडियोलेक्क एल्लावर्क्कुम स्वागतम നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന എം എസ് എക്സൽ ട്യൂട്ടോറിയലിന്റെ പുതിയൊരു പാർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. ഓൾറെഡി ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എം എസ് എക്സലിനെ കുറിച്ച് അറിയാത്ത ഒരു വ്യക്തി എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിന്റെ ബേസിക് ആയിട്ടുള്ള രീതിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ബേസിക് ഫോർമുലാസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് എം എസ് എക്സലിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു ഫോർമുലയാണ് വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫോർമുല. ഈ വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫോർമുല നമ്മൾക്ക് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തെങ്കിലും മെറർ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, എന്തെങ്കിലും മെറർ വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. ഓൾറെഡി നമ്മുടെ മുമ്പുള്ള പാർട്ടുകൾക്കൊക്കെ ഒരാൾക്കൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം പ്രാക്ടീസ് ചെയ്തിട്ട് അവർക്ക് അനുഭവിച്ച അവരുടെ ബുദ്ധിമുട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാരെ ഇമെയിൽ വഴിയും അല്ലാതെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് അതിൻ്റെ സൊല്യൂഷൻസ് ഞാൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ വെരി സോറി, വരുന്ന ദിവസങ്ങൾ തീർച്ചയായും അത് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ മിസ് ചെയ്യാതെ കാണുക, സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതിനുശേഷം എന്താണോ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വലിച്ചു നിൽക്കേണ്ട, വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്, അതായത് എങ്ങനെയാണ് വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കുന്നത് എന്ന് കാണിച്ചു തരാനായിട്ട് ഒരു സാമ്പിൾ ഷീറ്റ്, ഒരു എക്സൽ ഡേറ്റ ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഇത് ഡേറ്റയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാം എന്താണ് വി ലുക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വി ലുക്കപ്പ്, അതായത് ലുക്കപ്പ് ഫോർമുലാസ് എം എസ് എക്സലിൽ മെയിനായിട്ട് രണ്ടാണുള്ളത്. അത് ഒന്ന് വി ലുക്കപ്പ്, മറ്റൊന്ന് എച്ച് ലുക്കപ്പ്. വി ലുക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ലുക്കപ്പ്, എച്ച് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലുക്കപ്പ്. ഇത് വെർട്ടിക്കലായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ടാണ് വി ലുക്കപ്പ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എച്ച് ലുക്കപ്പ് ഉപയോഗിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫോർമുലയാണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ അതിൻ്റെ ഉപയോഗം എന്താണ്, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് മെയിനായിട്ട് നമ്മൾ വി ലുക്കപ്പ് എന്ന് പറഞ്ഞൊരു ഫോർമുല മാത്രമല്ല മറ്റേതൊരു ഫോർമുല യൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട, എം എസ് എസ് എൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മൂന്ന് കാര്യങ്ങൾ. ഒന്ന് റോ, അതുപോലെ കോളം, അതുപോലെ സെൽ, സെൽ അഡ്രസ്. ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് നമ്മുടെ ആദ്യ പാർട്ട് വൺ ഈ ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് വൺ വീഡിയോയിൽ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ഇത് അറിയാത്തവരുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ വീഡിയോ കാണാത്തവരുണ്ട് എങ്കിൽ, ആദ്യം ആ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണുക. അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പാർട്ട് വൺ മുതലുള്ള എല്ലാ വീഡിയോസിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് അവസാനം കൊടുക്കുന്നതാണ്, അവിടെ നിന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണാം. ഇൻ കേസ് ഇത് കാണാത്തവരുണ്ടെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫോർമുല ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട് ഇവിടെ ഞാൻ ഒരു ചെറിയ ഡേറ്റ ഞാൻ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എനിക്ക് കുറച്ച് രാജ്യങ്ങൾ, ഒരു അഞ്ച് രാജ്യങ്ങളുടെ പേര് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണെന്ന്. ഓസ്ട്രിയ, പെറു, കെനിയ, ജർമ്മനി, ഫിലിപ്പീൻസ്, ഇത്രയും രാജ്യങ്ങളുടെ പേര് ഞാനിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജ്യങ്ങളുടെ ക്യാപിറ്റൽ ഏതാണെന്നറിയണം, അതുപോലെ പോപ്പുലേഷൻ എത്രയാണെന്നറിയണം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡേറ്റ കളക്ഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ആവശ്യമുള്ള ഒരു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ആവശ്യമുള്ള ഡേറ്റ മാത്രമായിട്ട് എവിടെ നിന്ന് ലഭിക്കില്ല, ഒരു ബഞ്ച് ഓഫ് ഡേറ്റയാണ് എപ്പോഴും ലഭിക്കുക. ഒരു റോ ഡേറ്റയൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുക. ഈ ഒരു കാര്യത്തിന് മാത്രമല്ല, നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ നമുക്കൊരു ചെറിയ ഡീറ്റെയിൽസാണ് അറിയേണ്ടത്, ഒരാളുടെ പെർഫോമൻസ് ആണ് അറിയേണ്ടത്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു ചില ഡേറ്റുകളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ചില ഡേറ്റുകളുടെ നമ്പർ മാത്രമാണ് അറിയേണ്ടതെങ്കിൽ, രണ്ടോ മൂന്നോ ദിവസങ്ങളുടെ നമ്പേഴ്സൊക്കെയാണ് അറിയേണ്ടതെങ്കിൽ, ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഡേറ്റ ആയിരിക്കും എപ്പോഴും അവൈലബിൾ ആയിരിക്കുക. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റുകൾ മാത്രം, അല്ലെങ്കിൽ ആ ഡേറ്റുകളുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ ആ ഡേറ്റുകളുടെ എന്താണോ ഡേറ്റ നമുക്കുള്ളത്, അത് മാത്രം എടുക്കണമെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് സെർച്ച് ചെയ്യേണ്ടി വരും. ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയ ഡേറ്റയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ചെറിയ കാര്യങ്ങൾ എടുക്കാനായിട്ട്, കാരണം നമുക്ക് ഈ ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളുടെ പേര് നിന്ന് കാണാം, ഓസ്ട്രിയ, പെറു, കെനിയ, ജർമ്മനി, ഫിലിപ്പീൻസ്, ഇതൊന്നും ആൽഫബറ്റിക് ഓർഡറിലുള്ള രാജ്യങ്ങളല്ല, അതായത് എ ബി സി ഡി അങ്ങനെയല്ല ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരു വലിയ ഡാറ്റയിൽ നോക്കുമ്പോൾ വൺ ബൈ വൺ ആയി നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഓസ്ട്രിയ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് രാജ്യങ്ങൾക്ക് ശേഷമായിരിക്കും പെറു വരിക, അതിനുശേഷം ഒരുപാട് രാജ്യങ്ങൾക്ക് ശേഷം കെനിയ വരുന്നത്. അപ്പോൾ ഒരുമിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല, വൺ ബൈ വൺ ആയിട്ട് ഫൈൻഡ് കൊടുത്ത് എന്താ പറയുക, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത് സെർച്ച് ചെയ്യേണ്ടി വരും, നമുക്ക് ഒരുപാട് സമയം നഷ്ടമാവും. അത് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വി ലുക്കപ്പ് ഉപയോഗിക്കുന്നത്. സോ ഇതിൻ്റെ റോ ഡേറ്റ ഞാൻ അടുത്ത ഷീറ്റിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കൺട്രി നെയിം, ക്യാപിറ്റൽ, പോപ്പുലേഷൻ, ഇതിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്.
ആ രാജ്യങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പോപ്പുലേഷനും കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മൾ മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അതായത് ഓസ്ട്രിയ എന്ന് വെച്ചോളൂ, ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നുണ്ട് ഓസ്ട്രിയ, കറക്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ മാനുവലായിട്ട് ചെയ്യുമ്പോൾ കൺട്രോൾ എഫ് പ്രസ് ചെയ്ത് ഫൈൻഡ് കൊടുത്ത് അതിനുശേഷം ഓസ്ട്രിയ കോപ്പി ചെയ്ത ഓസ്ട്രിയ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫൈൻഡ് ഓൾ കൊടുക്കുമ്പോൾ എവിടെയാണോ ഓസ്ട്രിയ ഉള്ളത് അത് സെലക്ട് ആവുന്നു. ഓസ്ട്രിയയുടെ ക്യാപിറ്റൽ വിയന്ന, അതുപോലെ പോപ്പുലേഷൻ എത്രയാണോ അത് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ വിചാരിക്കും ഓസ്ട്രിയയുടെ തൊട്ട് താഴെ നമുക്ക് ആവശ്യമുള്ളതുണ്ടോ, ഇല്ല. അവിടെയുള്ള ബെലാറസ് എന്ന് പറഞ്ഞ കൺട്രിയാണ്. പക്ഷേ എനിക്ക് ആവശ്യമുള്ള ഡേറ്റയിൽ ഓസ്ട്രിയയ്ക്ക് താഴെ എനിക്ക് വേണ്ടത് പെറു എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഡീറ്റെയിൽസാണ്. ഇതുപോലുള്ള സിറ്റുവേഷനുകളിലാണ് നമുക്ക് വിലുക്കപ്പ് എന്ന് പറയുന്ന ഫോർമുല ഉപയോഗപ്പെടുന്നത്. സോ ഇവിടെ ഈ വലിയൊരു ഡേറ്റയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള 5 കൺട്രിയുടെ ഡേറ്റ മാത്രം വിലുക്കപ്പ് എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് എങ്ങനെ പുള്ളപ്പ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. ഇവിടെ എനിക്ക് ആവശ്യമുള്ളത് ആദ്യം നമുക്ക് എടുക്കാം ക്യാപിറ്റൽ. ക്യാപിറ്റലാണ് ആവശ്യമുള്ളത്. എന്ത് ബേസ് ചെയ്തിട്ടാണ് ആവശ്യമുള്ളത്? കൺട്രി നെയിം ബേസ് ചെയ്തിട്ടാണ് ആവശ്യമുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ എക്സലിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ചോദിക്കുക, അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് എക്സൽ തരുന്നത്. ഇവിടെ കൺട്രി ബേസ് ചെയ്തിട്ടാണ് എനിക്ക് വേണ്ടത് എന്ന് എക്സലിനോട് നമ്മൾ പറയാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള സെല്ലിൽ ആ ഫോർമുല അപ്ലൈ ചെയ്യാം. ഏതൊരു ഫോർമുലയും ഉപയോഗിക്കുന്ന പോലെ ഈക്വൽ പ്രസ് ചെയ്തിട്ടാണ്, ഈക്വൽ പ്രസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വി ലുക്കപ്പ്, അതിനുശേഷം ഓപ്പൺ ബ്രാക്കറ്റ്, അതിനുശേഷം എന്ത് ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഡേറ്റ പുള്ളപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് കൺട്രിയാണ് സെലക്ട് ചെയ്യേണ്ടത്. കൺട്രി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ എന്ന് പറയുന്ന കോളമിലെ 3rd റോയിലാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം കോമ കൊടുക്കുക. അതിനുശേഷം ഏത് വലിയ ഡേറ്റ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് ഏത് ഡേറ്റയിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എടുക്കേണ്ടത് ആ ഡേറ്റയിലേക്ക് പോവുക. അവിടെ ഈ സെയിം കൺട്രി ഏത് കോളത്തിലാണോ ഉള്ളത് ആ കോളം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ കൺട്രി മാത്രമായിട്ടും സെലക്ട് ചെയ്യാം, മുഴുവനായിട്ട് ട്രാക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ കോളം മുഴുവനായിട്ട് സെലക്ട് ചെയ്യാം. സോ നമുക്ക് ഒന്നിൽ കൂടുതൽ റിസൾട്ടുകൾ ആവശ്യമുള്ളപ്പോൾ എപ്പോഴും നല്ലത് ആ കോളം മുഴുവനായിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. സോ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത് 1st കോളം, അതുപോലെ അതിനുശേഷം വലത് സൈഡിലേക്ക് 2, 3, 4 എന്ന രീതിയിൽ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യണം മുഴുവനായിട്ട്. ഇവിടെ 1st, അതായത് നമുക്ക് ബേസ് ഉള്ളത്, ബേസ് ഡേറ്റ ഉള്ളത്, അതായത് നമ്മൾ കൺട്രിയാണ് ബേസ് ഡേറ്റ എന്ന് പറയുന്നത്, കൺട്രി ഉള്ളത് ഏത് കോളമാണോ അത് 1 എന്ന് കൗണ്ട് ചെയ്യുക. അതിനുശേഷം വലത്തേക്ക് ഡ്രാഗ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് റൈറ്റ് ആരോ ബട്ടൺ പ്രസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് 2nd, അതിനുശേഷം 3, 4 അങ്ങനെയാണ് പോകുന്നത്. അതിനുശേഷം നോക്കുക നിങ്ങൾക്ക് ഏത് കോളമിലുള്ള ഡേറ്റയാണ് ആവശ്യമുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ആവശ്യമുള്ളത് 2nd, അതായത് ആദ്യത്തേതിൽ നമ്മുടെ കൺട്രീനെയും അതിനുശേഷം 2ാമത്തേതിലാണ് നമുക്ക് ക്യാപിറ്റൽ ഉള്ളത്. അതിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ നമുക്ക് ലഭിക്കേണ്ടത്. അതുവരെ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും കോമ കൊടുക്കുക. നിങ്ങൾ കാണാൻ സാധിക്കും ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന ഫോർമുല. സോ കോമ കൊടുത്തതിന് ശേഷം 3rd കോളം ആണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ കോളമിന് നമ്പർ കൊടുക്കുക. നമ്മൾ പറഞ്ഞു 2nd കോളമാണ് നമ്മൾ സെലക്ട് ചെയ്തത്, അപ്പോൾ 2 എന്ന് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കോമ, അതിനുശേഷം 0 പ്രസ് ചെയ്യുക, അതിനുശേഷം ക്ലോസ് ബ്രാക്കറ്റ് കൊടുത്ത് എൻ്റർ കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു, നമ്മൾക്ക് ആവശ്യമുള്ള ഡേറ്റ നമ്മൾ ഏത് ഷീറ്റിലാണോ എടുക്കാൻ വെച്ചിരുന്നത്, എവിടെയാണോ നമ്മുടെ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്തത്, അവിടെ നമ്മൾക്ക് ആവശ്യമുള്ള ഡേറ്റ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കറിയാം ഓസ്ട്രിയ, അതിൻ്റെ ക്യാപിറ്റൽ വിയന്ന. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് കാണാം നമ്മൾ ഏത് ഫോർമുലയാണ് അപ്ലൈ ചെയ്ത്, വി ലുക്കപ്പ് E3 ഏത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ ശ്രമിച്ചത്. ഈ കോളമിലെ 3rows, അതായത് ഓസ്ട്രിയ എന്ന് പറയുന്ന ആ ഒരു കൺട്രി നെയിം വെച്ചാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ ശ്രമിച്ചത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, സാമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ഷീറ്റിലേക്ക് പോയി. അതിനുശേഷം ബി മുതൽ സി വരെയുള്ള, ബി ആൻഡ് സി എന്ന് പറഞ്ഞാൽ ബി മുതൽ സി വരെയുള്ള കോളമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിനുശേഷം 2nd, അത് ബി 1, അതിനുശേഷം സി 2, 2nd കോളമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ആ 2nd കോളത്തിൽ ഈ ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ഏതാണോ അതാണ് നമ്മൾ സെർച്ച് ചെയ്തത്. അതിനുശേഷം എൻ്റർ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് ഇവിടെ ലഭിച്ചത്. വിയന്ന എന്നാണ് ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് വന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു എന്താണ്, ഞാൻ ഇവിടെ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ സെല്ല് സെലക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ആ കോളം മുഴുവനായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡേറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടും. ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാം നമ്മൾ ഓൾറെഡി ഈ ഒരു ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ മാത്രമാണ് എടുത്തത്. അതുപോലെ പെറു, കെനിയ, ജർമ്മനി, ഫിലിപ്പീൻസ് ഇത്രയും രാജ്യത്തിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഒന്നുകിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും ഈ വി എൻ എവിടെയാണോ നമ്മൾ അപ്ലൈ ചെയ്ത് അവിടുന്ന് സെലക്ട് ചെയ്ത്
ഡ്രാഗ് ചെയ്ത് താഴേക്ക് വരാം. അതിനുശേഷം കൺട്രോൾ ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡൗൺ എന്നാണ് വരുന്നത്, കൺട്രോൾ ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഫോർമുലാസ് എല്ലാം അതിന് തൊട്ട് താഴെയുള്ള സെല്ലുകളിലും അപ്ലൈ ആകും. സോ നിങ്ങൾക്ക് കാണാം, ഇവിടെ മുകളിലത്തെ ഫോർമുല നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു കൺട്രി നെയിം, ഈ ഒരു സെല്ലിലുള്ള കൺട്രി നെയിം ബേസ് ചെയ്തിട്ടാണ് സെലക്ട് ആയിട്ടുള്ളത്. അത് ക്യാൻസൽ ചെയ്ത് നിങ്ങൾ താഴേക്കുള്ള ഫോമുല ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തൊട്ട് താഴെയുള്ള കൺട്രി സെലക്ട് ആയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള റിസൾട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് ബേസ് ഡേറ്റയിൽ നിന്നും, ആ വലിയ ഡേറ്റയിൽ നിന്നും പുൾ അപ്പ് ചെയ്ത് നമുക്കിവിടെ നൽകുന്നുണ്ട്. പെറു എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ലിമ, അതുപോലെ കെനിയ നെയ്റോബി, ജർമ്മനി ബെർലിൻ, അതുപോലെ ഫിലിപ്പീൻസ് മനില. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇത്ര സെക്കൻഡുകൾ കൊണ്ട് ഈ വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫോമുല പുള്ളപ്പ് ചെയ്ത് നൽകി. ഇതാണ് വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫോമുലയുടെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം. ഓക്കെ, ഇനി ഒന്നുകൂടെ നമ്മൾ ഈ ഫോമുല ഉപയോഗിക്കാൻ പോവുകയാണ്. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ പറയുന്നത്. പ്രാക്ടീസ് മേക്സ് മെൻ മാത്രമല്ല, വുമൺ എല്ലാവരും പെർഫെക്റ്റ് ചെയ്യുന്നതാണ്. പ്രാക്ടീസ് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ എക്സ്പേർട്സ് ആവുന്നതാണ് പറയുക. സോ നിങ്ങൾക്ക് ഈസിയായിട്ട് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫോമുല ഒന്നുകൂടെ ഉപയോഗിക്കുകയാണ്. ഈ തവണ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി എടുത്തു, നെക്സ്റ്റ് പോപ്പുലേഷൻ. ഈ രാജ്യങ്ങളുടെ പോപ്പുലേഷൻ എനിക്ക് ആവശ്യമാണ്. അതിനായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ഫോമുല അപ്ലൈ ചെയ്യാം. എവിടെയാണോ, ഏത് സെല്ലിലാണോ ഡേറ്റ വേണ്ടത് അവിടെ ഞാൻ അപ്ലൈ ചെയ്യാണ്. വി ലുക്കപ്പ്, അതിനുശേഷം ഓപ്പൺ ബ്രാക്കറ്റ്, അതിനുശേഷം നമുക്ക് സെലക്ട് ചെയ്യാം ബേസ്. ഏത് ബേസ് ചെയ്തിട്ടാണോ നമുക്ക് ഡേറ്റ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. സോ കൺട്രി നെയിം അത് ബേസ് ചെയ്തിട്ടാണ് വേണ്ടത്. അതിനുശേഷം കോമ പ്രസ് ചെയ്യുക. ശേഷം നമുക്ക് വേണ്ട ബേസ് ഡാറ്റ ഏതാണോ ഉള്ളത് ആ ഡേറ്റയിലേക്ക് പോവുക. നമ്മുടെ ബേസ് ഏത് വെച്ചിട്ടാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ കോളം മുഴുവനായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒന്നുകിൽ ഡ്രാഗ് ചെയ്യാം അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ നിങ്ങൾക്ക് ഞാൻ ഡ്രാഗ് ചെയ്ത് കാണിച്ചു, ഇപ്പോൾ ആരോ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് റൈറ്റ് ആരോ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോളം, അടുത്തത് ഇത് സെക്കൻഡ്, രണ്ട് നിങ്ങൾക്ക് മുകളിൽ കാണാം 2C എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. സോ രണ്ടാമത്തെ സെലക്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് വേണ്ടത് പോപ്പുലേഷൻ ആണ്, അത് മൂന്നാമത്തെ കോളത്തിലാണുള്ളത്. അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3C എന്നിവിടെ വന്നിട്ടുണ്ട്. സോ മൂന്നാമത്തേലാണ് എനിക്ക് ഡേറ്റ ഉള്ളത്. അത് ഞാൻ ഓൾറെഡി എക്സലിനോട് പറഞ്ഞു എനിക്ക് വേണ്ട ഡേറ്റ എവിടെയാണ് ഉള്ളത് അതുവരെ ഞാൻ സെലക്ട് ചെയ്തു. 1, അതുപോലെ 2, അതുപോലെ 3. അതിനുശേഷം നമ്മൾ കോമ കൊടുക്കുന്നു, എന്നിട്ട് എക്സലിനോട് പറയുന്നു ഏതിലാണ് എനിക്ക് ഡേറ്റ വേണ്ടത്. മൂന്നാമത്തെ കോളത്തിലുള്ള ഡേറ്റയാണ് വേണ്ടത്, ഞാൻ 3 പ്രസ് ചെയ്തു. അതിനുശേഷം വീണ്ടും കോമ കൊടുത്ത് ഒരു 0 കൊടുക്കുന്നു, എങ്കിലാണ് നമുക്ക് ഫോമുല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക. അതിനുശേഷം ക്ലോസ് ബ്രാക്കറ്റ് കൊടുത്ത് എൻ്റർ പ്രസ് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എനിക്ക് എന്ത് സംഭവിക്കുന്നു, ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ എത്രയാണെന്ന് എനിക്ക് എക്സൽ പറഞ്ഞു തന്നു. ഇത് എനിക്ക് മറ്റ് രാജ്യങ്ങൾക്കും ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടെ ഡ്രാഗ് ചെയ്ത് കൺട്രോൾ ഡി പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് മറ്റ് രാജ്യങ്ങളുടെ കൂടെ പോപ്പുലേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയാണ് വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫോമുല ഉപയോഗിക്കുക, അതുപോലെ വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫോമുല ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുന്നു വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ടേബിൾ, അതായത് ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു 5 രാജ്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒരു ടേബിൾ നിങ്ങളൊരു ടെംപ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് മാത്രം കോപ്പി ചെയ്ത് എടുത്തിട്ട് എനിക്ക് മറ്റൊരു ആവശ്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഡേറ്റയിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്തു എന്ന് വെച്ചു, എൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഞാനിവിടെ പേസ്റ്റ് സ്പെഷ്യൽ കൊടുക്കുകയാണ്, വാല്യൂ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫോമുല കോപ്പി ആവില്ല, ആ ഡേറ്റ മാത്രം കോപ്പി ആവും. ഇതിനുശേഷം അതിൽ ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. അതിനുശേഷം എനിക്ക് ഞാനിവിടെ മറ്റ് പെട്ടെന്ന് എൻ്റെ ബോസ് എന്നോട് വന്നിട്ട് പറയുന്നു എനിക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ ഡേറ്റ ആണ് വേണം, കെനിയ അല്ല വേണ്ടത്, എനിക്ക് മറ്റൊരു രാജ്യത്തിൻ്റെതാണ് വേണ്ടതെങ്കിൽ നോക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഏത് രാജ്യമാണ് നോക്കുന്നത്, ഐസ്ലാൻഡ് ആണെന്ന് വയ്ക്കും. സോ ഐസ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഡീറ്റയാണ് വേണ്ടത് കെനിയയ്ക്ക് പകരം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഫോമുല ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല എങ്കിൽ, അങ്ങനെ ടെംപ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കെനിയയുടെ സ്ഥാനത്ത് അത് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എറർ വരും, അവിടെ ഐസ്ലാൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. നമ്മുടെ മെയിൻ ബേസ് ഡേറ്റയിൽ എന്താണുള്ളത് ആ സെയിം തന്നെ ടൈപ്പ് ചെയ്ത് എൻറ്റർ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കാണാൻ സാധിക്കും ഐസ്ലാൻഡിൻ്റെ ക്യാപിറ്റൽ എന്താണ്, അതുപോലെ പോപ്പുലേഷൻ എന്താണെന്ന്. സോ വ്യക്തമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ടെംപ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കാം, ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഉപയോഗിക്കാം. ആവശ്യം വരുന്ന സമയത്ത് ആവശ്യമുള്ള ഡേറ്റ മാത്രം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റൽ, പോപ്പുലേഷൻ, അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വലിയ ഡേറ്റയിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും പുള്ളപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ആവശ്യത്തിനനുസരിച്ച്. സോ ഇത്രയും
ഉപകാരപ്പെടുന്ന പല രീതിയിൽ നമ്മുടെ വിലുക്കപ്പ് ഫോർമുല വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആദ്യം ചെറുതായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകും. എല്ലാവർക്കും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം 2, 3, 4 അതുപോലുള്ള കൗണ്ട് ചെയ്യുന്നതിലാണ് കൂടുതൽ ആളുകൾക്കും മിസ്റ്റേക്ക് വരിക. അതൊന്ന് ശ്രദ്ധിച്ച് ഒരു 2 തവണ എറർ വരും. ആ എറർ മൈൻഡ് ചെയ്യാതെ വീണ്ടും ഒരു 2 തവണ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓൾറൈറ്റ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, വിലുക്കപ്പ് എന്ന് പറഞ്ഞ ഫോർമുല, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഉപയോഗങ്ങൾ, ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ റെക്ടിഫൈ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കൊക്കെയാണ് ഇത് ഉപയോഗപ്പെടുക, അവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, തീർച്ചയായും ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മറ്റ് പാർട്ടുകൾ, MSXN മറ്റു പാർട്ടുകളും, അതുപോലെ നമുക്ക് ചാനലുള്ള മറ്റു വീഡിയോസുമായി വീണ്ടും എത്രയും പെട്ടെന്ന് ഉപയോഗപ്പെടുന്ന രീതിയിൽ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അതുവരെ ടാറ്റാ, ബൈ ബൈ.